ഹലോ എവ്രി വൺ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. 5 കിംഗ്ഡം ക്ലാസിഫിക്കേഷനിലുള്ള കിങ്ഡംസിൻ്റെ പേരും പറഞ്ഞു. നിങ്ങൾക്ക് അത് കുഴപ്പമില്ല, എല്ലാതും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ദെൻ ഞാൻ ഇപ്പം നിങ്ങളൊക്കെ എൻട്രൻസ് എഴുതാനുള്ള കുട്ടികളാണല്ലേ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിൻസ് ആണ് ഞാൻ ഇനി പറയാൻ പോണത്. നിങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള പോയിൻസ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നടത്തിയത് ആരായിരുന്നു? ആ ഒരു സയൻറ്റിഫിക് ബേസിസോടെ നടത്തിയത് അരിസ്റ്റോട്ടിലായിരുന്നു. ദെൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് 1735 കാറോളസ് ലിനേയസ് ആണ്, അല്ലെങ്കിൽ കാൾ ലിനേയസ് ആണ്. അദ്ദേഹം പ്ലാന്റേ ആൻഡ് അനിമേലിയ എന്ന് പറഞ്ഞിട്ട് 2 കിങ്ഡമായിട്ടാണ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത്. ദെൻ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് 5 കിങ്ഡത്തിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ദെൻ ഒരു 1969 വിറ്റേക്കർ എന്ത് ചെയ്തിട്ടുള്ളത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പം 2 കിങ്ഡം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് 5 കിങ്ഡത്തിലേക്ക് എത്തല്ല ചെയ്തത്. അതിൻ്റെ ഇടയിൽ കുറച്ച് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്. ഇടയിൽ എന്ന് പറയുമ്പോൾ ആകെ 2 ഉള്ളൂ അല്ലേ. 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3, 4, പിന്നെ അങ്ങോട്ട് 5. ഓക്കെ. ദെൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കാറോളസ് ലിനേയസിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതാണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് 1866 ഏണസ്റ്റ് ഹക്കലാണ് എന്ത് ചെയ്തത്? 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 3 കിങ്ഡംസ് ഉണ്ടായിരുന്നു: പ്രോട്ടിസ്റ്റ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇതിൽ പ്രോട്ടിസ്റ്റയിൽ യൂണിസെല്ലുലർ ഓർഗാനിസംസിനൊക്കെ അദ്ദേഹം പ്രോട്ടിസ്റ്റയിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലാന്റയിൽ ഓൾ പ്ലാന്റ്സ്, ദെൻ അനിമേലിയയിൽ ഓൾ അനിമൽസിനെ പ്ലേസ് ചെയ്തു. അപ്പോൾ അതും ഒരു എഫക്റ്റീവ് അല്ല എന്ന് കണ്ടപ്പോഴാണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 1938 ഹെർബർട്ട് എഫ് കോപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അദ്ദേഹം എന്തും കൂടെ കൊണ്ടുവന്നു? മൊണേറ എന്ന കിങ്ഡം കൂടെ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. മൊണേറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, അനിമേലി എന്ന 4 കിങ്ഡംസ് ആണ് എന്തിലുണ്ടായിരുന്നത്? 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ലിനേയസ് ആണ് 1735. 3 കിങ്ഡം 1866 ഏണസ്റ്റ് ഹെക്കൽ. ദെൻ 4 കിങ്ഡം ഹെർബർട്ട് എഫ് കോപ്ലാൻഡ് ഇൻ ദ ഇയർ ഓഫ് 1938 ആൻഡ് ദ ലാസ്റ്റ് 1969 ആർ എച്ച് വിറ്റേക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ കിങ്ഡം മൊണേറയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കിങ്ഡം മൊണേറ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കായിട്ട് വരുന്ന കിങ്ഡമാണ് കിങ്ഡം മൊണേറ എന്ന് പറയുന്നത്. ഈ കിങ്ഡം മൊണേറയിൽ ഉൾപ്പെടുന്നത് ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം മൊണേറ. കിങ്ഡം മൊണേറയിൽ ബാക്ടീരിയാസ് ആണ്, ബാക്ടീരിയാസ് മാത്രമുള്ളൊരു കിങ്ഡമാണ് എന്തെന്ന് പറയുന്നത്? കിങ്ഡം മൊണേറ എന്ന് പറയുന്നത്. ദേ ആർ ദ മോസ്റ്റ് അബൻഡൻറ്റ് മൈക്രോ ഓർഗാനിസംസ്. കൂടുതലായിട്ട് നമ്മുടെ കാണുന്ന, ഈ വേൾഡിൽ കാണുന്ന മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് ബാക്ടീരിയാസ് ആണ്. ആ ബാക്ടീരിയ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കിങ്ഡമാണ് എന്തെന്ന് പറയുന്നത്? കിങ്ഡം മൊണേറ എന്ന് പറയുന്നത്. ദ ഒക്കെ ഓൾമോസ്റ്റ് എവരിവർ, എല്ലാ സ്ഥലത്തും എന്തുണ്ടായിരിക്കും? ബാക്ടീരിയ ഉണ്ടായിരിക്കും. ദ കിങ്ഡം ഇൻക്ലൂഡ്സ് ഓൾ പ്രോക്കാരിയോട്സ്, എല്ലാ പ്രോക്കാരിയോട്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കിങ്ഡമാണ് എന്തെന്ന് പറയുന്നത്? കിങ്ഡം മൊണേറ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മാസ്, ബാക്ടീരിയ, ആക്ടിനോമൈസെറ്റ്സ് ആൻഡ് സയനോ ബാക്ടീരിയ ഒക്കെ എന്തിലാണ്? ഈ കിങ്ഡം മൊണേറയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. യൂണിസെല്ലുലാർ പ്രൊക്കാരിയോട്സ് ആൻഡ് കണ്ടെയ്ൻ ദ മോസ്റ്റ് പ്രിമിറ്റീവ് ഓഫ് ലിവിങ് ഫോംസ്. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ലിവിങ് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബാക്ടീരിയയാണ്. യൂണിസെല്ലുലാർ ആണ്, പ്രൊക്കാരിയോട്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ആദ്യമുള്ള ഫോംസ് എന്നാണ് പ്രിമിറ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ദ സെൽസ് ആർ മൈക്രോസ്കോപ്പിക് ആൻഡ് സെൽ വാൾ ഈസ് ജനറലി പ്രസൻറ്റ്. സെൽ വാൾ ഉണ്ടായിരിക്കും. സെൽസ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പി യൂസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ ബാക്ടീരിയാസിനെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ദെൻ പറയുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ ആർ പ്രസൻറ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് ഹാൻഡ്ഫുൾസ് ഓഫ് ഓഫ് സോയിൽ. സോയിലിൽ എന്താണ് ഒരുപാട് ബാക്ടീരിയാസ് കാണുന്നുണ്ട്. ദേ ഓൾസോ ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ്. ബാക്ടീരിയാസിന് വേറൊരു എന്താ അഡാപ്റ്റേഷനും കൂടി ഉണ്ട്. അവർക്ക് എന്താണ്, എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിൽ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ നല്ല തണുപ്പ്, അല്ലെങ്കിൽ നല്ല ചൂട്, അങ്ങനെയുള്ളതാണ് എന്ത് എക്സ്ട്രീമായിട്ട്. സാധാ നോർമൽ അല്ലാത്തൊരു ഹാബിറ്റാറ്റിന് നമ്മൾ എന്താ പറയുക, എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് എന്ന് പറയുന്നത്.
ദെൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിൽ പറയുന്നത് ഹോട്ട് സ്പ്രിങ്സിൽ, അതായത് ഭയങ്കര ചൂടുള്ള സ്ഥലത്ത് ജീവിക്കാൻ പറ്റും അവരെ, നമ്മൾ തെർമോ ഫൈൽസ് എന്നൊക്കെ പറയും. തെർമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ചൂട്, ഹോട്ട് എന്നാണ് അർത്ഥം, ഫൈൽസ് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ് അർത്ഥം. അപ്പം എന്താണ്, ചൂടിനോട് ഇഷ്ടമുള്ള ബാക്ടീരിയാസ് ഉണ്ട്, ദെൻ ഡെസേർട്സിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്, പിന്നെ സ്നോയിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്, മഞ്ഞ് മഞ്ഞുള്ള സ്ഥലത്ത് കാണുന്ന ബാക്ടീരിയാസ് ഉണ്ട്, അതിൻ്റെ ഡീപ്പ് ഓഷ്യൻസിൽ വരെ എന്ത് കാണുന്നുണ്ട്, നമ്മുടെ ബാക്ടീരിയാസിനെ കാണുന്നുണ്ട്. അതിൽ ഹോട്ട് സ്പ്രിങ്സിന് ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജനോ ബാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാക്ടീരിയ ഉണ്ട്, അത് 85 ഡിഗ്രി സെൽഷ്യസിൽ വരെ ആ ബാക്ടീരിയയ്ക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദെൻ സൾഫോ ബോൾ ലോബസ് എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ ഉണ്ട്, അതിന് 90 ഡിഗ്രി സെൽഷ്യസ് വരെ ജീവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ ഡീപ്പ് സീ ഡീപ്പ് ഓഷ്യൻസിൽ അസെറ്റോ ബാക്ടീരിയം വുഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിലെ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു കിങ്ഡം ആണ് എന്ന് പറയുന്നത് കിങ്ഡം മൊണേറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്താണ് ഒരുപാട് എക്സ്ട്രീം കണ്ടീഷൻസിൽ, എല്ലാ സ്ഥലത്തും തന്നെ എക്സ്ട്രീം കണ്ടീഷൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെയും കാണാൻ പറ്റുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ദെൻ വെർ വെരി ഫ്യൂ അതർ ലൈഫ് സ്പോംസ് ക്യാൻ സർവൈവ്, അതായത് ഈ എക്സ്ട്രീം കണ്ടീഷൻസിൽ എന്തായിരിക്കും കുറച്ച് ലൈഫ് സ്പോം ലൈഫിനെ എന്ത് ചെയ്യുള്ളൂ, അവർ നമ്മളൊന്നും അവിടെ സർവൈവ് ചെയ്യില്ല. അപ്പം അവിടെ വരെ ആരുണ്ട്, ബാക്ടീരിയ ഉണ്ട്. അപ്പം വലിയ ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. അത്രയും അവർക്ക് അഡാപ്റ്റേഷൻ ഉണ്ട് അവരുടെ ഒരു ശരീരത്തിന്, എന്ന ശരീരം അവരുടെ സെല്ലിന് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെനി ഓഫ് ദം ലീവ് ഇൻ ഓർ ഓൺ അതർ ഓർഗാനിസംസ് അസ് പാരസൈറ്റ്സ്. പിന്നെന്താണ്, പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്ന ബാക്ടീരിയാസും ഉണ്ട് അല്ലേ, വേറൊരാളെ ആശ്രയിച്ച്, ഒരു ഹോസ്റ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ബാക്ടീരിയാസും കാണുന്നുണ്ട്. ദെൻ ബാക്ടീരിയ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 4 ടൈപ്പ് ബാക്ടീരിയനെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് പറയുന്നത് സ്പെരിക്കൽ ഷേപ്പിലുള്ള കോക്കസ്, ദെൻ റോഡ് ഷേപ്പിലുള്ള ബാസില്ലസ്, ദെൻ കോമ ഷേപ്പിലുള്ള വിബ്രിയം, ദെൻ സ്പൈറൽ ഷേപ്പിലുള്ള സ്പൈറില്ല. അപ്പോൾ ഷേപ്പിൻ്റെ ബേസിസിൽ പിക്ചർ ടീച്ചർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് നോക്കുക, ടെക്സ്റ്റ് ഇല്ലാത്തവർ PDF ഗ്രൂപ്പിലിട്ടത് നോക്കുക. ഓക്കെ, ഈ PDF ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ഷേപ്പിൻ്റെ ബേസിസിൽ 4 ടൈപ്പ് ബാക്ടീരിയാസ് ആണുള്ളത്. ഒന്നാമത്തതാണ് എന്ത്, സ്പെരിക്കൽ ഷേപ്പിലെ വട്ടത്തിലുള്ള കോക്കസ്, ദെൻ റോഡ് ഷേപ്പിലുള്ള ബാസില്ലസ്, പിന്നെ പറയുന്നത് കോമ ഷേപ്പിലുള്ള വിബ്രിയം, പിന്നെ ദ ലാസ്റ്റ് വൺ സ്പൈറൽ ഷേപ്പിൽ കാണുന്ന സ്പൈറൽ ബാക്ടീരിയ. ഭയങ്കര സിമ്പിളാണ്, സിമ്പിൾ സ്ട്രക്ചർ ആണുള്ളത്, പക്ഷെ അവർക്ക് എന്താണ് കോംപ്ലക്സ് ബിഹേവിയർ ഉണ്ടായിരിക്കും അല്ലേ. അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയറാണ് കമ്പയർഡ് ടു അതർ ഓർഗാനിസംസ്. അതർ ഓർഗാനിസംസിന് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വസ്തുക്കളാണല്ലോ, ചെറിയ ഓർഗാനിസംസ് ആണല്ലോ, ഒരു സെല്ലല്ലേ ഉള്ളൂ. അപ്പം അവർക്ക് എന്താണ് കോംപ്ലക്സ് ബിഹേവിയറാണ് ഉണ്ടായിരിക്കുക. ബാക്ടീരിയാസ് എ ഗ്രൂപ്പ് ഷോ ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി അല്ലേ. അവരുടെ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി, മെറ്റബോളിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റബോളിസം വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് എനർജി കിട്ടുന്നത് അല്ലേ, നമ്മുടെ ശരീരത്തിന് എനർജി കിട്ടുന്നത്. അപ്പോൾ മെറ്റബോളിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിസംസിന് അല്ലെങ്കിൽ ബാക്ടീരിയാസിന് എന്തുണ്ടായിരിക്കും, ഒരുപാട് വഴികളുണ്ടായിരിക്കും അവർക്ക് എനർജി കിട്ടുന്നതിന് വേണ്ടി. അതാണ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി, ഒരുപാട് മെറ്റബോളിക് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സം ഓഫ് ദി ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദേ സിന്തസൈസ് ദർ ഓൺ ഫുഡ് ഫ്രം ഇൻഓർഗാനിക് സബ്സ്ട്രേറ്റ്സ്. ദെൻ ദേ മേ ബി ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോപ്പിക് ഓർ കീമോ സിന്തറ്റിക് ഓട്ടോട്രോപ്പിക് അല്ലേ. ഫോട്ടോ പിന്നെ ലൈറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നവരുണ്ട്, ആഹാരം നിർമ്മിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ കീമോ സിന്തറ്റിക് ഓട്ടോട്രോപ്സും ഉണ്ടായിരിക്കും. ദെൻ ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ ഹെറ്ററോട്രോപ്സ്. പിന്നുള്ളത് എന്താണ്, ഹെറ്ററോട്രോപ്സ്, വേറൊരാൾക്കാരെ അല്ലെങ്കിൽ വേറെ ഓർഗാനിസംസിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. ദേ ദാറ്റ് ഈസ് ദേ ഡു നോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ബട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഓർ ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് ഫോർ ഫുഡ്. അപ്പോൾ അതാണ് ബാക്ടീരിയാസിനെ കുറിച്ചിട്ട്, മൊണേറിയനെ കുറിച്ചിട്ട് ജനറലായിട്ട് പറയാനുള്ള സംഭവങ്ങൾ. കിങ്ഡം മൊണേറിയയിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ഈസ് ദ ആർക്കി ബാക്ടീരിയ, ദെൻ യൂ ബാക്ടീരിയ. ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. ദെൻ മൈക്രോ പ്ലാസ്മാസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പോർഷനും നമുക്ക് പഠിക്കാനുണ്ട്.
അതിൽ ആർക്കി ബാക്ടീരിയയിൽ വരുന്നത്. ദീസ് ബാക്ടീരിയ ആർ സ്പെഷ്യൽ സിൻസ് ദ ലിവ് ഇൻ സം ഓഫ് ദ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ്. ഹാർഷ് ഹാബിറ്റാറ്റ്സിൽ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയാസിനൊക്കെയാണ് ഇതിൽ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ആർക്കി ബാക്ടീരിയനെ പിന്നെ നമ്മൾ മൂന്നെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തിൻ്റെ ബേസിസിലാണ്? ഈ ഹാർഷ് ഹാബിറ്റാറ്റ്സിൻ്റെ ബേസിസിലാണ്. അതിൽ ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്. എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മളെന്ന് പറയുക ഹാലോ ഫൈൽസ് എന്ന് പറയുക. ഹാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സോൾട്ട് എന്നാണ് അർത്ഥം. ഫൈൽസ് എന്ന് പറഞ്ഞാൽ ലവിങ് എന്നാണ് അർത്ഥം. ദെൻ ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുമ്പോൾ തേർമോ അസിഡോ ഫൈൽസ് എന്നാണ് അവരെ പറയുക. ദെൻ ആൻഡ് മാർഷി ഏരിയാസ്. മാർഷി ഏരിയാസിൽ ജീവിക്കാൻ പറ്റുന്ന മെത്തനോജൻസ്. ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ആരെ തിരിച്ചിട്ടുള്ളത്, നമ്മൾ ആർക്കി ബാക്ടീരിയനെ തിരിച്ചിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ആ അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക ഏതൊക്കെയാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പം എന്താണ്. ഹാർഷ് ഹാബിറ്റാറ്റ്സിൽ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മളെന്ന് പറയുക ആർക്കി ബാക്ടീരിയ എന്ന് പറയുക. അത് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹാലോഫൈൽസ് ഉണ്ട്, തേർമോസിഡോഫൈൽസ് ഉണ്ട്, മെത്തനോജൻസ് ഉണ്ട്. ഓക്കെ. ദെൻ ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിങ് എ ഡിഫറെൻറ്റ് സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് ദിസ് ഫീച്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. ഇപ്പോൾ ഇവർക്ക് എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഒരു 37 ഡിഗ്രി സെൽഷ്യസിന് ഒരു 2 ഡിഗ്രി സെൽഷ്യസ് കൂടിയാൽ തന്നെ എന്താണ്, നമുക്ക് ഭയങ്കര ചൂടായി അല്ലേ. അതേപോലെ തന്നെ കുറഞ്ഞാലും, ഭയങ്കരമായിട്ട് ചൂട് കുറഞ്ഞാലും നമുക്കെന്തായി, ഭയങ്കര തണുപ്പായിരിക്കും. അപ്പം നമുക്കൊരിക്കലും ഒരു ഇങ്ങനെയുള്ളൊരു ഹാബിറ്റാറ്റിൽ പോയിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ബാക്ടീരിയാസിന് ജീവിക്കാൻ പറ്റണമെങ്കിൽ എന്തുണ്ടായിരിക്കും? അവർക്ക് അതിൻ്റേതായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, അവർക്കുള്ള ആ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നതിനുള്ള കാരണമാണ് എന്ത്, ഒരു ഡിഫറെൻറ്റ് സെൽ വാൾ സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഹാർഷ് ഹാബിറ്റാറ്റ്സിൽ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നത്. മനസ്സിലായോ? ദെൻ മെത്തനോജൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഗട്ട്സ് ഓഫ് സെവറൽ റുമിനൻറ്റ് അനിമൽസ്. റെമനൻ്റ് അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അയവിറക്കുന്ന അനിമൽസ്, കന്നുകാലികളെയാണ് എന്തെന്ന് പറയുക, റുമിനൻ്റ് അനിമൽസ് എന്ന് പറയുക. അല്ലേ, നമ്മൾ പശുവൊക്കെ ഇങ്ങനെ പുല്ല് ഉണ്ടുമ്പോൾ നിങ്ങൾ പശുവിനെ കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാവും, അവരെപ്പോഴും ഇങ്ങനെ വായങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അതിന് കാരണം എന്താ, അവരിങ്ങനെ റുമിനൻ്റ് ഡൈജഷനാണ് അവർക്ക് നടക്കുന്നത്. അതായത് ആദ്യം ഒന്ന് കഴിക്കും, പിന്നെ അത് പിന്നെയും വായയിലേക്ക് വരും, പിന്നെ എന്ത് ചെയ്യും, പിന്നെ അവരിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അതാണ് റുമിനൻ്റ് ഡൈജഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റുമിനൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ എന്താ, കന്നുകാലികളുടെ അല്ലെങ്കിൽ പശുവിൻ്റെ കൗസിൻ്റെ ഒക്കെ ഗട്ടിലാണ് ആരുണ്ടായിരിക്കുക, മെത്തനോജൻസ് ഉണ്ടായിരിക്കുക. മനസ്സിലായോ? അപ്പം മെത്തനോജൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ, അപ്പം അങ്ങനെയുള്ള റെമനൻ്റ് ആയിട്ടുള്ള അനിമൽസിൻ്റെ സച്ച് എസ് കൗസ്, ബഫല്ലോസ്, അവരുടെയൊക്കെ ഗട്ടിലാണ് ആരുണ്ടായിരിക്കുക, മെത്തനോജൻസ് ഉണ്ടായിരിക്കുക. അതാണ് മാർഷി ഏരിയാസ് എന്ന് പറയുന്നത്. ദെൻ ദിസ് അതിപ്പോൾ നമുക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മുടെ ബയോഗ്യാസ് അല്ലേ. ബയോഗ്യാസ് എന്ന് പറയുന്നത് അതിലുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടൻറ് എന്ന് പറയുന്നത് എന്താണ്, മീത്തെയിൻ ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഇടുന്ന ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് എന്താണ്, കൗഡങ്ങാണ് അല്ലേ, ചാണകം. ചാണകത്തിലുള്ള ഗ്യാസാണ് എന്ത്, മീതെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെത്തനോജൻസ് ആണ് എന്തുണ്ടാക്കുന്നത്, ഈ മീതെയിൻ ഗ്യാസ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ നമ്മുടെ എവിടെയാണ് ഉണ്ടായിരിക്കുക, റെമനൻ്റ് ആയിട്ടുള്ള അനിമൽസിൻ്റെ പിന്നെ അനിമൽസിൻ്റെ ഡങ്ങിലാണ് എന്തുണ്ടായിരിക്കുക, നമ്മുടെ ഈ മീഥെയ്ൻ ഗ്യാസ്. അവിടെയാണ് മെത്തനോജൻസ് കൂടുതലായിട്ട് ഇൻഹബിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അവരുടെ അലിമെൻ്ററി കനാലിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആർക്കി ബാക്ടീരിയനെ കുറിച്ച് പറയാനുള്ളത്. ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ മൂന്ന് കാറ്റഗറീസ് ഉണ്ട്, ഹാലോഫൈൽസ്, തെർമോസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ്. ഓക്കെ, അടുത്ത കാറ്റഗറിയാണ് എന്തെന്ന് പറയുന്നത്, യു ബാക്ടീരിയ എന്ന് പറയുന്നത്. ബയോളജിയിൽ അല്ലെങ്കിൽ സയൻസിൽ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താർത്ഥം? യു എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ യു, എ ബി സി ഡി അതിലുള്ള യു അല്ല, ഇ യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താർത്ഥം? ട്രൂ എന്നാണ് അർത്ഥം കേട്ടോ, ട്രൂ എന്നർത്ഥം. അതേപോലെ തന്നെ സ്യൂഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താർത്ഥം? ഫോൾസ് എന്നാണ് അർത്ഥം. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ യു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അപ്പോൾ അതെന്തായിരിക്കും? ട്രൂ ബാക്ടീരിയാസ് ആയിരിക്കും. ഓക്കെ, ദർ ആർ തൗസൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് യു ബാക്ടീരിയ ഓർ ട്രൂ ബാക്ടീരിയ. അപ്പോൾ ഒരുപാട് തൗസൻഡ്സ് ഓഫ് എന്തുണ്ട്, യു ബാക്ടീരിയാസ് കാണുന്നുണ്ട് നമ്മുടെ വേൾഡിൽ. ദർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ റിജിഡ് സെൽ വാൾ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവരെ യു ബാക്ടീരിയ എന്ന് പറയുന്നത്? അപ്പോൾ ട്രൂ ബാക്ടീരിയേൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ആർക്കും ഉണ്ടായിരിക്കും, ഈ യു ബാക്ടീരിയയ്ക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരെന്തെന്ന് പറയുന്നത്, യു ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കാം.
എന്താണ് അവർക്കൊരു റിജിഡ് സെൽ വാൾ ഉണ്ടായിരിക്കും. റിജിഡ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള സെൽ വാൾ ഉണ്ടായിരിക്കും. ദെൻ കട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ വലിയ കട്ടിയൊന്നും ആലോചിക്കേണ്ട, യൂണി സെല്ലുലാറാണ് ആ ഒരു ഇതിൽ മൈൻഡിൽ കാണുക. ഓക്കെ, ദെൻ ആൻഡ് ഇഫ് മോട്ടൈൽ എ ഫ്ലജല്ല, അപ്പോൾ മോട്ടൈലാണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, ആ മോട്ടിലിറ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതാണ് അവിടെ എന്തെന്ന് പറയുന്നത്, ഫ്ലജല്ലം എന്ന് പറയുന്നത്. ദെൻ ദ സയനോ ബാക്ടീരിയ ഓൾസോ റെഫേർഡ് ടു ആസ് ബ്ലൂ ഗ്രീൻ ആൽഗ, അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗേ. ബ്ലൂ ഗ്രീൻ ആൽഗേനെ നമ്മൾ എന്തെന്ന് പറയാം, സയനോ ബാക്ടീരിയ എന്ന് പറയാം. ഈ സയനോ ബാക്ടീരിയ ഉൾപ്പെടുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്, യു ബാക്ടീരിയ എന്ന് പറയുന്നത്. ദെൻ അവർക്ക് എന്തുണ്ടായിരിക്കും, ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിന് സിമിലറായിട്ട്, ഗ്രീൻ പ്ലാന്റ്സിന് എന്തുണ്ട്, ക്ലോറോഫിൽ ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ക്ലോറോഫിൽ ഉണ്ടായിരിക്കും, ക്ലോറോഫിൽ ഉണ്ടായാലും എന്ത് നടക്കുകയുള്ളൂ, ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. ക്ലോറോഫിൽ എവിടെ ഉണ്ടായിരിക്കുക, എവിടെ ഉണ്ടായിരിക്കുക, ലീവ്സിലാണ് ഉണ്ടായിരിക്കുക അല്ലേ, ലീവ്സിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ലീവ്സിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഫോട്ടോ സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഫോട്ടോ സിന്തസിസിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ടറാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ഒരു ഇലയിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സൺലൈറ്റിനെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്ലോറോഫിൽ ആർക്കുണ്ട്, ഈ സയാനോ ബാക്ടീരിയയ്ക്ക് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടെ സയാനോ ബാക്ടീരിയയിലും എന്ത് നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എവിടെ നടക്കുന്നുണ്ട്, സയാനോ ബാക്ടീരിയയിൽ നടക്കുന്നുണ്ട്. ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് റെയർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. അപ്പോൾ അവർക്ക് എന്താണ്, ആൻഡ് ആർ അവരെന്താണ്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്, മനസ്സിലായി. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസിനുള്ള കഴിവ് ആർക്കുണ്ട് എന്നാണ് പറയുന്നത്, ഈ സയനോ ബാക്ടീരിയക്കുണ്ട്. സയനോ ബാക്ടീരിയ ആരാണ്, യു ബാക്ടീരിയയാണ്, മനസ്സിലായോ. ഓക്കെ, ദെൻ ഫിഗർ കൊടുത്തിട്ടുണ്ട്, 2.2 ടെക്സ്റ്റിലാണെങ്കിൽ 2.2 ഞാൻ ഫിഗർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുക അല്ലേ, സയനോ ബാക്ടീരിയ എന്താണ്, എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇനി ആ സയനോ ബാക്ടീരിയനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ സയനോ ബാക്ടീരിയ ആർ യൂണി സെല്ലുലാർ അല്ലേ, യൂണി സെല്ലുലാർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അവരെന്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, മൊണേറയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂണി സെല്ലുലാർ കൊളോണിയർ കൊളോണിയൽ ഓർ ഫിലമെൻ്റസ്, കൊളോണിയൽ ആവാം അല്ലെങ്കിൽ ഫിലമെൻ്റസ് ആവാം, എന്ന് വെച്ചാൽ കൂട്ടായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ഒരു ഫിലമെൻ്റുമാരിങ്ങനെ ഈ ഇതുപോലെ ഉണ്ടായിരിക്കും. ഫിലമെൻ്റസ് ഫ്രഷ് വാട്ടർ ഓർ മറൈൻ വാട്ടർ ഓർ ടെറസ്ട്രിയൽ ആൽഗേ. ഫ്രഷ് വാട്ടറിലും കാണും, മറൈൻ വാട്ടറിലും കാണും, അതേപോലെ തന്നെ എവിടെയും കാണും, ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റിലും കാണുന്ന ഒരു ബാക്ടീരിയയാണ് എന്തെന്ന് പറയുന്നത്, സയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീത്ത്, ഒരു ജെലാറ്റിനസ് ഷീത്തിൻ്റെ കവറിങ് ഉണ്ടായിരിക്കും അവരുടെ ബാക്ടീരിയൽ കോളനിക്ക്, മനസ്സിലായോ. ദെൻ ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ എന്തുണ്ടായിരിക്കും, സയാനോ ആൽഗൽ ബ്ലൂംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൊല്യൂട്ടഡ് ഒരുപാട് പൊല്യൂഷൻസ് ഉള്ള സ്ഥലത്ത് ആൽഗൽ ബ്ലൂംസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ആൽഗൽ ബ്ലൂംസിൻ്റെ പ്രസൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇവരായിരിക്കും കൂടുതൽ ബ്ലൂംസ് തന്നെ ഒരുപാട് എന്നാണ് അർത്ഥം കേട്ടോ. ഒരു ബ്ലൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു പൊല്യൂട്ടഡ് വാട്ടർ ഏരിയയിൽ ഇവരിങ്ങനെ പൊന്തി കിടക്കും, അങ്ങനെ ഒരു ഒരു ആൽഗൽ ബ്ലൂം ഫോം ചെയ്യും. അപ്പം ആൽഗൽ ബ്ലൂം ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ആ വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സം ഓഫ് ദീസ് ഓർഗാനിസംസ് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കാൾഡ് ഹെറ്ററോസിസ്റ്റ്. ചില സയനോ ബാക്ടീരിയാസിന് എന്തുണ്ട്, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് നൈട്രേറ്റാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിന് അവരുടെ ശരീരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുക. എന്താണ് ഹെറ്ററോസിസ്റ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹെറ്ററോസിസ്റ്റ്, മനസ്സിലായോ. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്, നോസ്റ്റോക്ക് ആൻഡ് അനബീന. നോസ്റ്റോക്ക് ആൻഡ് അനബീന ഇതിൽ ഇതിന് എക്സാമ്പിളാണ്. എന്തിനാണ് എക്സാമ്പിൾ, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് നൈട്രേറ്റും നൈട്രൈറ്റും ഒക്കെ ആക്കി മാറ്റാനുള്ള കഴിവ് ആർക്കുണ്ട്, ഈ നോസ്റ്റോക്കിനും അനബീനയ്ക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ, ഇത്രയും ക്ലിയർ അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് നൈട്രേറ്റ് നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ ആൻഡ് യൂസ് ദ റിലീസ്ഡ് എനർജി ഫോർ ദർ ATP പ്രൊഡക്ഷൻ. അവിടെ എന്താ പറയുന്നത്, കീമോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോഫിക് ബാക്ടീരിയാസ് എന്താ ചെയ്യുന്നത്, എന്താണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്, ഇനോർഗാനിക് സബ്സ്റ്റൻസ് എന്ന് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നവരെയാണ് എന്തെന്ന് പറയുക, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയാം. അപ്പോൾ അതിനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മുടെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിനുണ്ട് അല്ലേ. അപ്പോൾ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ
oxidize various inorganic substances such as nitrates, nitrites and ammonia and use the released energy for their ATP production. അപ്പോൾ അവരുടെ എ ടി പി അവർക്ക് എനർജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ എ ടി പി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദേ പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. ആര് ചെയ്യുന്നതാണത്? കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. മനസ്സിലായോ? ഓക്കെ. ദെൻ അപ്പം കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് പറഞ്ഞു, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് പറഞ്ഞു. ദെൻ ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയ നെക്സ്റ്റ് ആണ്. എന്ത്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുമ്പം ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ നേച്ചർ. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയാസിനെയാണ്. ദ മെജോറിറ്റി ആർ ഇമ്പോർട്ടൻ്റ് ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് ആണ്, അതായത് എന്താ പറയുക, വിഘാടകർ എന്നൊക്കെ പറയും. അതായത് ഡീകമ്പോസ് ചെയ്യുക, ഡീകമ്പോസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനോ മാറ്റേഴ്സ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ബ്രേക്ക് ഡൗണിനാണ് നമ്മളെന്ന് പറയുക ഡീകമ്പോസിഷൻ എന്ന് പറയുക. അപ്പം ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഡീകമ്പോസിഷന് വളരെയധികം സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ് എന്തെന്ന് പറയുന്നത്, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ. മെനി ഓഫ് ദം ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ അഫെയേഴ്സ്. ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. അല്ലേ, പാല് കേടായി എന്ന് പറയും. അല്ലേ, കേടായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൈരാവുക അല്ലെങ്കിൽ കേടായി പോവുക. പാല് കേട് വന്നിട്ടാണ് എന്തുണ്ടാവുക, മിൽക്ക് പിന്നെ കേടുണ്ടാവുക, തൈരുണ്ടായിരിക്കുക. അപ്പം അതിന് പാല് കേടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബാക്ടീരിയാസ് എന്താണ്? ഡീകമ്പോസേഴ്സ് ആണ് കേട്ടോ. ദെൻ ലാക്ടോബാസില്ലസ് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ലാക്ടോബാസില്ലസ് ആണ് എവിടെ ഉള്ള ബാക്ടീരിയ? മിൽക്കിലുള്ള ബാക്ടീരിയ. ദെൻ ഇതിന് കേടാക്കാൻ സഹായിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. അല്ലേ, ആൻറ്റിബയോട്ടിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പെനിസിലിൻ, പെനിസിലിയം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അതിന് ഉള്ള ബാക്ടീരിയാസും എന്താണ്, അതിന് യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസും ഡീകമ്പോസേഴ്സ് ആണ് ആൻഡ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ് ആണ്. ദെൻ ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ് എക്സെട്ര. അപ്പോൾ അവരൊക്കെ എന്താണ്, ഹെറ്ററോട്രോപ്സ് ആണ്. ചില ലെഗ്യൂംസ്, ലെഗ്യൂംസ് ആണ് പയർവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങളുടെ റൂട്ട്സിൽ എന്തുണ്ടായിരിക്കും, ഒരു ഒരു ബൾജിങ് ഒരു ഉണ്ട ഉണ്ട സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനുള്ളിൽ ആരുണ്ടായിരിക്കും? ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ എന്താണ്, ഹെറ്ററോട്രോപ്സ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ സം ആർ പാത്തോജൻസ് കോസിങ് ഡാമേജ് ടു ഹ്യൂമൻ ബീയിങ്സ്, ക്രോപ്സ്, ഫാം അനിമൽസ് ആൻഡ് പെറ്റ്സ്. ചില ബാക്ടീരിയാസ് എന്താണ്, പാത്തോജൻസ് ആണ്. ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പാത്തോജൻസ് എന്ന് പറയുക. മനസ്സിലായോ? പാത്തോജൻസ്. അപ്പോൾ ചില ബാക്ടീരിയാസ് എന്താണ്, നമുക്ക് നല്ല ബാക്ടീരിയ, മനുഷ്യന്മാർക്ക് നല്ല ബാക്ടീരിയാസും ഉണ്ട്, ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ബാക്ടീരിയാസും ഉണ്ട്. അപ്പോൾ അങ്ങനെ രോഗം ഉണ്ടാകുന്ന ബാക്ടീരിയാസൊക്കെ എന്താണ്, ചീത്ത ബാക്ടീരിയാസാണ്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല, ക്രോപ്സിന്, ചെടികൾക്ക്, അതേപോലെ ഫാം അനിമൽസിന്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിനൊക്കെ എന്തായിരിക്കും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ കോലറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാങ്കർ ആർ വെൽ നോൺ ഡിസീസ് കോസ്ഡ് ബൈ ഡിഫറെൻറ്റ് ബാക്ടീരിയ. അപ്പോൾ കോളറ, കോളറ കോസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ആര്, വിബ്രിയോ കോളറ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയയാണ് കോളറ കോസ് ചെയ്യുന്നത്. ദെൻ ടൈഫോയിഡ്, ടൈഫോയിഡ് എന്താ, സാൽമോണല്ല ടൈഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ടീരിയയാണ് എന്ത് കോസ് ചെയ്യുക, ടൈഫോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡിലെ, അത് കോസ് ചെയ്യുന്നത്. ദെൻ ടെറ്റനസ്, ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ടീരിയയാണ് ടെറ്റനസ് കോസ് ചെയ്യുന്നത്. പിന്നെ സിട്രസ് ക്യാങ്കർ, സിട്രസ് ക്യാങ്കർ എന്തിലാണ്, നമ്മുടെ ഈ നമ്മുടെ എന്താ സിട്രസ് എന്ത് സാധനം, ആ നാരങ്ങയിലൊക്കെ ഒരു കുത്തു 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 കാണാം ചിലപ്പോൾ, അതെന്താണ്, അത് സിട്രസ് ക്യാങ്കർ. അത് ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് സിട്രസ് ക്യാങ്കർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ദെൻ പറയുന്നത് ബാക്ടീരിയേൻ്റെ റീപ്രൊഡക്ഷൻ ആണ് കേട്ടോ. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ. ബാക്ടീരിയൻ്റെ റീപ്രൊഡക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ബൈനറി ഫിഷൻ. ഫിഷൻ, ഫിഷൻ എന്നാ പറയുക, ഫിഷൻ മീൻസ് എന്താ, ഫ്യൂഷൻ മീൻസ് എന്താണ്, ആ കൂടിച്ചേരുക എന്നാണ് ഫ്യൂഷൻ്റെ അർത്ഥം. ഫിഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ എന്നാണ് അർത്ഥം, മനസ്സിലായി? അപ്പോൾ രണ്ടെണ്ണമായിട്ട്, ബൈനറി എന്ന് പറയുമ്പോൾ ബൈ മീൻസ് ടു എന്നാണ് അർത്ഥം. ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് അവർ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. സം ടൈംസ് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ് ദേ പ്രൊഡ്യൂസ് സ്പോർസ്. ഇവരെന്ത് ചെയ്യും, ചില അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ എന്ത് ചെയ്യും, സ്പോർസ് ഫോം ചെയ്യും. They also reproduce by a sort of sexual reproduction by adopting a primitive type of DNA transfer from one bacterium to the other. ചില സമയത്ത് അവർക്ക് എന്തോ നടക്കുന്നുണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഡിവൈഡിങ് ബാക്ടീരിയം. ഡി എൻ എ എന്താവും, രണ്ട് ഭാഗത്തേക്ക് ഡിവൈഡ് ചെയ്യും. അപ്പം സ്പോർ ഫോർമേഷനാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാക്ടീരിയനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദെൻ ദ മൈക്രോ പ്ലാസ്മാസ് ആർ ഓർഗാനിസംസ് ദാറ്റ് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വാൾ.
They are the smallest living cells known and can survive without oxygen. Oxygen illayanda survive cheyan pattuna kandupidichittullayil vechittu ettum cheriya or organism aanu endu parayunnathu mycoplasmas ennu parayunnathu. Many mycoplasma are pathogenic in animals and plants. Adayathu disease causing aanu ennaanu parayunnathu. Ee mycoplasmas eppozhum ningalude matte എക്സാമിനേഷൻസിനാണെങ്കിലും എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനും സാധാരണ നമ്മളുള്ള എക്സാമിനേഷനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ മൊണേറയെ കുറിച്ചിട്ട് ഇത്രേ പറയാനുള്ളൂ. രണ്ട് കാറ്റഗറീസാണ് വരുന്നത്, ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും. ആർക്കി ബാക്ടീരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, എന്താണെന്നൊക്കെ നമുക്ക് അറിയാം. ഹാലോജൻസ് ഉണ്ട്, ഹാലോഫൈൽസ് ഉണ്ട്, ദെൻ എന്താണ് തെർമോഅസിഡോഫൈൽസ് ഉണ്ട്, പിന്നെ മെത്തനോജൻസ് ഉണ്ട്. ഓക്കെ, ദെൻ യു ബാക്ടീരിയയിൽ വരുമ്പോൾ ട്രൂ ബാക്ടീരിയ ആണെങ്കിൽ സയനോ ബാക്ടീരിയ എന്ന് പറഞ്ഞു. അവരുടെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ അവരുള്ള ഹെട്രോസിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, എന്താണ് നൈട്രജൻ ഫിക്സിംഗ് കഴിവുണ്ട്. ദെൻ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ എന്തിനെ കുറിച്ചിട്ട് പറഞ്ഞു, ഹെട്രോട്രോപ്പിക് ബാക്ടീരിയസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഓരോരോ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ആണ് എന്ത്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ സയനോ ബാക്ടീരിയ. ദെൻ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ് എന്താ നോസ്റ്റോ കാനബീനയൊക്കെ വരും. പിന്നെ ഹെട്രോട്രോഫിക് ബാക്ടീരിയ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബാക്ടീരിയാസും, വിബ്രിയോ കോളറെ, സാൽമോണല്ല, ടൈഫി, ടെറ്റനസ് ഉള്ള, ക്ലോസ്ട്രിഡിയം ടെറ്റനി, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. അതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത്രയുള്ള എന്തെന്ന് പറയുന്നത് കിങ്ഡം മോണേറിയനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, മോണേറ മുതൽ എനിമേലിയ വരെയുള്ള കിങ്ഡംസ് എടുക്കുകയാണെങ്കിൽ ഒരു കിങ്ഡം മാത്രമേ ഉള്ളൂ, എന്ത്, യൂണി സെല്ലുലാർ പ്രോകാരിയോട്ട്. അതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മൊണേറ. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് യൂണി സെല്ലുലാർ യൂക്കാരിയോട്ട്സ്. സിംഗിൾ സെൽഡ് യൂക്കാരിയോട്ട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ ദ കിങ്ഡം. എന്താണ് വിച്ച് കിങ്ഡം, പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞുള്ള കിങ്ഡത്തിലാണ് എന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ യൂണി സെല്ലുലാറായിട്ടുള്ള യൂക്കാരിയോട്ട്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂക്കാരിയോട്ട്സും പ്രോകാരിയോട്ട്സ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ദെൻ But the boundaries of this kingdom are not well defined. പക്ഷെ എന്താണ്, ഇപ്പോഴും റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കിങ്ഡം പ്രൊട്ടിസ്റ്റേനെ എവിടെ വരെ ഉൾപ്പെടുത്താമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ഇപ്പോഴും സ്റ്റിൽ റിസർച്ചസ് ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വാട്ട് മേ ബി എ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റൻ ടു വൺ ബയോളജിസ്റ്റ് മേ ബി എ പ്ലാൻ ടു അനദർ. ഇപ്പോൾ പ്രോട്ടിസ്റ്റയിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ മറ്റ് മൊണേറിയൽ എന്തൊക്കെ കാറ്റഗറീസ് പറഞ്ഞു, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, അതിൽ തന്നെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് പറഞ്ഞു, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് പറഞ്ഞു, ഹെട്രോട്രോപ്പിക് ബാക്ടീരിയാസിനെയും പറഞ്ഞു. അപ്പോൾ അതുപോലെയല്ല പ്രോട്ടിസ്റ്റയിൽ. പ്രോട്ടിസ്റ്റയിൽ പിന്നെയും നമ്മൾ പ്രോട്ടിസ്റ്റേനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്, ക്രൈസോഫൈറ്റ്സ്. പ്രോട്ടിസ്റ്റിനെ ഫർദർ ഡിവിഷനാണ് പറയുന്നത് കേട്ടോ, ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം ഔട്ട്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട്, ആ 5 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്, ഏതൊക്കെയാണ്, ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം ഔട്ട്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. അപ്പോൾ അങ്ങനെ 5 കാറ്റഗറിയാണ് നിങ്ങൾ കിങ്ഡം പ്രോട്ടിസ്റ്റ ചോദിച്ചാൽ എഴുതേണ്ടത്. മനസ്സിലായോ? ഓക്കെ, മെമ്പേഴ്സ് ഓഫ് പ്രോട്ടിസ്റ്റ ആർ പ്രൈമർലി അക്വാട്ടിക്. ഇനി ഇവരുടെയൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഈ 5 കാറ്റഗറീസിൻ്റെയും ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്തെന്ന് പറയുന്നത്, മെമ്പേഴ്സ് ഓഫ് പ്രോട്ടിസ്റ്റ ആർ പ്രൈമർലി അക്വാട്ടിക്. അക്വാട്ടിക് ആയിരിക്കും, അക്വാട്ടിക് മീൻസ് എന്താ, വാട്ടറിലായിരിക്കും ജീവിക്കുക. ദെൻ ദിസ് കിങ്ഡം ഫോംസ് എ ലിങ്ക് വിത്ത് ദ അതർ ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഫഞ്ചൈ. അതായത് ഒരു കണക്ടിങ് ലിങ്ക് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്, ഈ പ്രോട്ടിസ്റ്റ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആരൊക്കെ ആയിട്ട്, പ്ലാന്റ്സും അനിമൽസും ഫംഗസും ആയിട്ട് അല്ലേ. മൊണേറ കഴിഞ്ഞാൽ പ്രോട്ടിസ്റ്റ, പ്രോട്ടിസ്റ്റ കഴിഞ്ഞാൽ ഫഞ്ചൈ, ഫഞ്ചൈ കഴിഞ്ഞാൽ പ്ലാന്റ്, ദെൻ അനിമേലി. അപ്പോൾ ഇവരുമായിട്ടൊരു കണക്ഷൻ, കണക്ടിങ് ലിങ്ക് ആയിട്ടാണ് ആരെ ആക്ട് ചെയ്യുന്നത്, നമ്മുടെ പ്രോട്ടിസ്റ്റ് ആക്ട് ചെയ്യുന്നത്. ദെൻ ബീയിങ് യൂക്കാരിയോട്സ് ദ പ്രോട്ടിസ്റ്റൻ സെൽ ബോഡി കണ്ടെയ്ൻസ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും ഉണ്ട്, അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഉണ്ട്. അതുകൊണ്ടാണ് അവർ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, യൂക്കാരിയോട്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ സം ഹാവ് ഫ്ലജല്ല ഓർ സീലിയ. എന്തിനു വേണ്ടിയിട്ട്, ലോക്കമോഷന് വേണ്ടിയിട്ട് ചിലർക്ക് എന്തുണ്ട്, ഫ്ലജല്ല ഉണ്ട്, ചിലർക്ക് സീലിയാണ് ഉള്ളത്. ഓക്കെ, ദെൻ
Protists reproduce asexually and sexually by a process involving cell fusion and zygote formation. എന്താണ് സെൽ ഫ്യൂഷൻ? സെൽസ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്തിട്ട് ആണ് എന്ത് നടക്കുന്നത്? റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സെക്ഷ്വലിയും അസെക്ഷ്വലിയും ആർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? പ്രോട്ടിസ്റ്റയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഇത്രയാണ് എന്താ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റേനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, പ്രോട്ടിസ്റ്റയിൽ ആദ്യം വരുന്ന ഗ്രൂപ്പ് ഏതാണ്? ക്രൈസോഫൈറ്റ്സ് അല്ലേ, ക്രൈസോഫൈറ്റ്സ്. അപ്പം ഈ ക്രൈസോഫൈറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സും എന്തൊക്കെയാ കാരണം കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗേ. ഗോൾഡൻ ആൽഗേനെ പറയുന്ന വേറൊരു പേരാണെന്ത്? ഡെസ്മിഡ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവർ ആരൊക്കെയാണ്? ഡയാറ്റംസ് ഉണ്ട്, ഒരു ഓർഗാനിസമാണ് ഡയാറ്റംസും അതേപോലെ തന്നെ ഗോൾഡൻ ആൽഗേസും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്? ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. They are found in fresh water as well as in marine environments. ഫ്രഷ് വാട്ടറിലും കാണാൻ സാധിക്കും, നമുക്ക് അതേപോലെ തന്നെ മറൈൻ വാട്ടറിലും കാണാൻ സാധിക്കുന്ന ജീവികളാണ് എന്തെന്ന് പറയുന്നത്? ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, they are microscopic and float passively in water currents. ഇതെന്താണ്? മൈക്രോസ്കോപ്പിക് ആണ്. ഇപ്പോൾ നമ്മളൊരു കായലിൽ നിന്ന് ഇത്തിരി വെള്ളമെടുത്തിട്ട് നമ്മൾ വെറുതെ ഒന്ന് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കുറേ കുഞ്ഞു കുഞ്ഞു ജീവികളെ കാണാൻ പറ്റും. അപ്പോൾ അവരൊക്കെ എന്താണ്? ക്രൈസോഫൈറ്റ്സ് ആണത് അല്ലേ. അതിനെ നമ്മൾ ഫൈറ്റോ പ്ലാങ്ടൺസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ടൺസ് അല്ല, സൂ പ്ലാങ്ടൺസ് ആണ്. ഫൈറ്റോ പ്ലാങ്ടൺസ് എന്ന് പറയുമ്പം എന്താണ്? ഫൈറ്റോ മീൻസ് ചെടികളാണ്. സൂ പ്ലാങ്ടൺസ് എന്ന് പറയുന്നത് ആരെയാണ്? ഈ ക്രൈസോഫൈറ്റ്സിനെയാണ്. ഓക്കെ, ദെൻ മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക് അല്ലേ, ഫോട്ടോസിന്തസിസിന് ഉള്ള കഴിവുണ്ട്. ദെൻ ഇൻ ഡയാറ്റംസ് ദ സെൽ വാൾ ഫോം ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്. എങ്ങനെയാണ് ഷെൽ വാൾ ഫോം ചെയ്തിട്ടുള്ളത്? രണ്ട് ഷെൽസ് ഓവർലാപ്പ് ചെയ്തിട്ടാണ്, രണ്ട് തിൻ ഷെൽസ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഒരു സെൽ വാൾ ഫോം ചെയ്തിട്ടുള്ളത്. വിച്ച് ഫിറ്റ് ടുഗദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. അതെന്താണ്? അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവർ കൂടി ചേർന്നിട്ടാണ് സെൽ വാൾ ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ദ വാൾസ് ആർ എംബഡഡ് വിത്ത് സിലിക്ക ആൻഡ് ദസ് ദ വാൾസ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. സിലിക്ക ഡെപ്പോസിഷൻ ഉണ്ട് ഈ സെൽ വാളിൽ, അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും? അവർക്ക് പെട്ടെന്നൊന്നും അവർ പൊട്ടിപ്പോവില്ല, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ഓക്കെ, ദസ് ഡയാറ്റംസ് ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഇൻ ദർ ഹാബിറ്റാറ്റ്. അപ്പോൾ എന്താണ്? അപ്പോൾ കുറേ ഡയാറ്റംസ് ഇങ്ങനെ അവരുടെ ഹാബിറ്റാറ്റിൽ അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക വിചാരിച്ചോളൂ. അപ്പം എന്തുണ്ടാവും? ഹാബിറ്റാറ്റ്. ദിസ് അക്യുമുലേഷൻ ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഈസ് റെഫേർഡ് ടു ആസ് ഡയാറ്റമേഷ്യസ് എർത്ത്. അതെന്തിന് കാരണമാകും? ഒരു ഡയാറ്റമേഷ്യസ് എർത്തിന് കാരണമാകും. അപ്പോൾ ഈ പിക്ചർ ഞാൻ കൊടുക്കുക, ഡയാറ്റംസിൻ്റെ പിക്ചറും ഡയാറ്റമേഷ്യസ് എർത്തിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഡയാറ്റംസ് ഒരുപാട് ബില്യൺസ് ഓഫ് ഇയേഴ്സിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടായിരിക്കും? ഒരു ഡയാറ്റമേഷ്യസ് എർത്ത് ഫോം ചെയ്യുക. Being gritty, this soil is used in polishing. പോളിഷിങ്ങിനും അതേപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് സോയിൽസ് ആൻഡ് സിറപ്സ് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡയാറ്റംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ്. ഓഷ്യൻസിലുള്ള ചീഫ് പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയാറ്റംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ക്രൈസോഫൈറ്റ്സിൽ വരുന്നത് ആരൊക്കെയാണ്? ഡയാറ്റംസും ഗോൾഡൻ ആൽഗയാണ്. അതിൻ്റെ ക്യാരക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡയാറ്റമേഷ്യസ് എർത്ത് ആണ്. അപ്പോൾ ഡയാറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിലിക്ക ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മൾ പോളിഷിങ്ങിനും ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയാറ്റംസ് ആണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ്. ഓഷ്യൻസിലുള്ള ചീഫ് പ്രൊഡ്യൂസറാണ് എന്തെന്ന് പറയുന്നത്? ഡയാറ്റംസ് എന്ന് പറയുന്നത്. അതെന്തിലാണ് വരുന്നത്? പ്രോട്ടിസ്റ്റയിൽ, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ, ക്രൈസോഫൈറ്റ്സിലാണ് അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, പ്രോട്ടിസ്റ്റയിൽ വരുന്ന നെക്സ്റ്റ് ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്? ഡയനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലജല്ലേറ്റ്സ്, ഡയാനോഫ്ലജല്ലേറ്റ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നർത്ഥം. ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ ലോക്കോമോഷനുള്ള സംഭവമാണ്. അപ്പോൾ എന്തുണ്ടായിരിക്കും? മോസ്റ്റ് ഓഫ് ദം ഹാവ് രണ്ട് ഫ്ലജല്ല ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. ദെൻ ദീസ് ഓർഗാനിസംസ് ആർ മോസ്റ്റ്ലി മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. മറൈനാണ്, ഫോട്ടോസിന്തറ്റിക്കും ആണ്. ദെൻ ദേ അപ്പിയർ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ് ഡിപ്പെൻഡിങ് ഓൺ ദ മെയിൻ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദർ സെൽസ്. അവരുടെ സെൽസിലുള്ള പിഗ്മെൻസിൻ്റെ കളർ അനുസരിച്ചിട്ട് അവർ യെല്ലോ കളറിൽ കാണാം, ഗ്രീൻ കളറിൽ കാണാം, ബ്രൗൺ കളറിൽ കാണാം,
ബ്ലൂ കളറിൽ കാണാം, ചിലപ്പോൾ റെഡ് കളറിലും അവരെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദ സെൽ വാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഓൺ ദ ഔട്ടർ സർഫസ്. ഔട്ടർ സർഫസ് സെൽ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ വാളിൽ എന്തുണ്ടായിരിക്കും? സെല്ലുലോസ് ഡെപ്പോസിഷനാണ് ഉള്ളത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ഹാവ് ടു ഫ്ലജെല്ല. ആദ്യം പറഞ്ഞു രണ്ട് ഫ്ലജെല്ല ഉണ്ടായിരിക്കും. One lies longitudinally and the other transversely in a furrow between the wall plates. എങ്ങനെയാണ് ഉണ്ടായിരിക്കുക ഡൈനോഫ്ലജലേറ്റ്സിൻ്റെ ഫോട്ടോ? ഡൈനോഫ്ലജലേറ്റ്സിൻ്റെ ഒരു ഫ്ലജല്ല ലോഞ്ചിറ്റ്യൂഡിനലി, മറ്റത് ട്രാൻസ്വേഴ്സ്ലിയും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, വെരി ഓഫൺ റെഡ് ഡയനോഫ്ലജലേറ്റ്സ് എക്സാമ്പിൾ, റെഡ് ഡയനോഫ്ലജലേറ്റ്സിന് എക്സാമ്പിളാണ് എന്താന്ന് പറയുന്നത്? ഗോനിയോലെക്സ്. എന്താണ് ഗോനിയോലെക്സ്? ഓക്കെ, red dinoflagellates undergo such rapid multiplication that they make the sea appear red. Red ആയിട്ട്, അപ്പം red dinoflagellate എക്സാമ്പിളാണ് ഗോണിയോലെക്സ്. ഈ ഗോണിയോലെക്സ് കുറേ ആയിട്ട് സീയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? റെഡ് കളറ് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ എന്താ പറയുക, റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ക്രൈസോഫൈറ്റ്സിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഡയാറ്റമേഷ്യസ് എർത്ത് ആണെങ്കിൽ ഇവിടെ ഡയനോഫ്ലജലേറ്റ്സിൽ റെഡ് ടൈഡ്സ്. എന്താണ് റെഡ് ടൈഡ്സിന് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ടോക്സിൻസ് റിലീസ്ഡ് ബൈ സച്ച് ലാർജ് നമ്പേഴ്സ് മേ ഈവൻ കിൽ അതർ മറൈൻ അനിമൽസ് സച്ച് ആസ് ഫിഷസ്. അപ്പം അങ്ങനെ റെഡ് ടൈഡ്സ് ഫോം ചെയ്യുമ്പം ചിലപ്പോൾ എന്തുണ്ടായിരിക്കും? ടോക്സിൻസ് റിലീസ് ചെയ്യും. അപ്പം എന്തുണ്ടായിരിക്കും? നമ്മുടെ ബാക്കിയുള്ള മറൈൻ ഓർഗാനിസംസിനൊക്കെ അത് കേടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡയനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അടുത്താണ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവും. യൂഗ്ലീന, യൂഗ്ലീന എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ യൂഗ്ലീന ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്? യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നൻ്റ് വാട്ടർ. സ്റ്റാഗ്നൻ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടി നിൽക്കുന്ന വാട്ടറിലായിരിക്കും എന്തുണ്ടായിരിക്കുക യൂഗ്ലീനേനെ അല്ലെങ്കിൽ യൂഗ്ലിനോയിഡ്സിനെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എ സെൽ വാൾ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കാൾഡ് പെല്ലിക്കൽ വിച്ച് മേക്സ് ദർ ബോഡി ഫ്ലെക്സിബിൾ. അപ്പോൾ അവരെന്തായിരിക്കും? അവരുടെ ബോഡി വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിന് കാരണം എന്താ? സെൽ വാളിൻ്റെ കൂടെ അവർക്ക് എന്തും കൂടി ഉണ്ടായിരിക്കും? ഒരു പ്രോട്ടീൻ ലെയറും കൂടെ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മളെന്ന് പറയുക പെല്ലിക്കൽ എന്ന് പറയുന്നത്. ദെൻ ദേ ഹൗ ടു ഫ്ലജല്ല. അവർക്കും എന്താണ്? രണ്ട് ഫ്ലജല്ല ഉണ്ടായിരിക്കും. എ ഷോർട്ട് ആൻഡ് എ ലോങ് വൺ. ഒരു ചെറിയ ഫ്ലജല്ല ഉണ്ടായിരിക്കും, ഒരു വലിയ ഫ്ലജല്ല ഉണ്ടായിരിക്കും. ദെൻ ടോ ദേ ആർ ഫോട്ടോസിന്തറ്റിക് in the presence of sunlight. When deprived of sunlight, they behave like heterotrophs by predating on other smaller organisms. അപ്പോൾ അത് യൂഗ്ലിനോയിഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. സൺലൈറ്റ് ഉള്ളപ്പോൾ അവരെന്തായിരിക്കും? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. ഇല്ലാത്ത സമയത്ത് അവരെന്ത് ചെയ്യുക? വേറെയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആഹാരം കഴിക്കും. അപ്പോൾ സൺലൈറ്റ് ഉണ്ടാകുമ്പോൾ അവർ ഓട്ടോട്രോപ്സ് ആണ്. അവർക്ക് ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ക്ലോറോഫില്ല് പ്രസൻ്റ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ദെൻ സൺലൈറ്റ് ഇല്ലാത്തപ്പോൾ അവരെന്തായിരിക്കും? ഹെറ്ററോട്രോപ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? വേറെ ഓർഗാനിസംസിനെ കഴിച്ചിട്ടാണ് ജീവിക്കുക. ദെൻ ഇൻട്രസ്റ്റിംഗ്ലി ദ പിഗ്മെൻറ്റ്സ് ഓഫ് യൂഗ്ലിനോയിഡ്സ് ആർ ഐഡൻറ്റിക്കൽ ടു ദോസ് പ്രസൻറ്റ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെൻറ്റ്സിൻ്റെ പോലെയുള്ള പിഗ്മെൻറ്റ്സ് ആർക്കുണ്ടായിരിക്കും? നമ്മുടെ യൂഗ്ലീനയ്ക്ക് ഉണ്ടായിരിക്കും. ക്ലോറോഫിൽ ലൈക്ക് പിഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് എന്തുള്ളത്? ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞാൽ യൂഗ്ലീന എന്ന് പറയുന്നത്. ഓക്കെ, യൂഗ്ലീനേൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് എന്താ യൂഗ്ലിനോയിഡ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാലാമത്തെയാണ് സ്ലൈം ഔൾസ്. സ്ലൈം ഔൾസ് എന്ന് പറയുമ്പം സാപ്രോഫൈറ്റിക് പ്രോട്ടീസ്റ്റ് ആണ്. അതായത് ഡെഡ് ഓർഗാനിക് ഡെഡ് മാറ്ററിനെ ആഹാരമാക്കി ജീവിക്കുന്നവരാണ്, കഴിക്കുന്നവരെയാണ് എന്തെന്ന് പറയുക നമ്മുടെ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കെയിങ് ട്വിക്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിങ് ഓർഗാനിക് മെറ്റീരിയൽ. ഇപ്പം നിങ്ങൾ ഒരു മാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരം വെട്ടി അവിടെ നമ്മളെ പറമ്പിൽ ഇട്ടിട്ടുണ്ട് വിചാരിക്കുക. അപ്പം നമ്മളിങ്ങനെ ആയിക്കൂടെ നടന്നപ്പം ഈ മരത്തിന് മേലൊക്കെ ഒരു പൂ പോലെ അല്ലെങ്കിൽ പൂപ്പല് പോലെയൊക്കെ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ നോക്കുക, ഇങ്ങനെ പറമ്പിലൊക്കെ പോയി നോക്കുക. അപ്പോൾ എന്താണ് അതാണ് എന്തെന്ന് പറയുന്നത്? പൂപ്പലല്ല, പൂപ്പൽ മീൻസ് ഫംഗസ് ആണ്, അത് പൂപ്പലല്ല. അങ്ങനെ ഒരു ഇറ്റ്സ് ലൈക്ക് പൂപ്പൽ, ഒരു പൂപ്പൽ പോലെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക സ്ലൈം മൗൾസ് എന്ന് പറയുക. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ദേ ഫോം ആൻ അഗ്രിഗേഷൻ കാൾഡ് പ്ലാസ്മോഡിയം. അപ്പോൾ സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ ഇവരെന്തായിരിക്കും? ഒരുപാട് കാണാറുണ്ട് ഇവരെ. അപ്പോൾ അതിനെയാണ് നമ്മളെന്ന് പറയുക പ്ലാസ്മോഡിയം എന്ന് പറയുക. ഓക്കെ, പ്ലാസ്മോഡിയം വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. അതെന്താണ്? അത് ഒരുപാട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു മരം മൊത്തം അല്ലെങ്കിൽ വെട്ടിട്ടിരിക്കുന്ന മരം എന്ന് പറഞ്ഞാൽ അവർ ഡെഡായില്ലേ,
അത് മൊത്തം അവർ കവർ ചെയ്യുന്നു. ദെൻ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻസ് ദ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ആൻഡ് ഫോംസ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബിയറിംഗ് സ്പോർസ് അറ്റ് ദെയർ ടിപ്പ്. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോഴേക്കും അവരെന്തായിരിക്കും, അവർ ഇത് പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് മാറും. അപ്പം നിങ്ങൾക്ക് പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ബീയിങ് സ്പോർസ് അറ്റ് ദെയർ ടിപ്സ്. അപ്പം ടിപ്സിൽ എന്തുണ്ടായിരിക്കും, സ്പോർസും കാണും. ദെൻ ദ സ്പോർസ് പൊസസ് ട്രൂ വാൾസ്, ദേ ആർ എക്സ്ട്രീംലി റെസിസ്റ്റൻ്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. അവർ ഒരുപാട് ഇയേഴ്സിൽ ഇയർ സർവൈവ് ചെയ്തിട്ട് നിൽക്കും, നശിക്കാണ്ട് നിൽക്കും എന്നാണ് പറയുന്നത്, ഇവൻ അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻസിൽ വരെ. ദെൻ ദ സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻറ്റ്സ്. അത് ഡിസ്പേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, എയർ കറൻറ്റ്സ് വഴിയാണ്. അപ്പോൾ സ്ലൈം മോൾസിന് അത്രയേ ഉള്ളൂ, എന്താണ് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റാണ്, പിന്നെന്താണ് പ്ലാസ്മോഡിയം ഫോം ചെയ്യും അൺഫേവറബിൾ കണ്ടീഷൻസിൽ. പ്ലാസ്മോഡിയം എന്താണ് എന്തായിട്ട് മാറും, ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് മാറുമെന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിക്ചർ നോക്കുക. ലാസ്റ്റ് കാറ്റഗറിയാണ് പ്രോട്ടോസോൻസ്, പ്രോട്ടിസ്റ്റയിൽ ലാസ്റ്റ് കാറ്റഗറിയാണ് പ്രോട്ടോസോൻസ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് പ്രോട്ടോസോൻസിൽ വരുന്നത്. ഓൾ പ്രോട്ടോസോൻസ് ആർ ഹെറ്ററോട്രോപ്സ്, ഹെറ്ററോട്രോപ്സ് ആണ് അവർ, ആൻഡ് ലിവ് ആസ് പ്രെഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. പ്രെഡേറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെന്തെന്ന് പറയുന്നത്, ഹെറ്ററോ ട്രോപ്സ് എന്ന് പറയുന്നത്. ദെൻ ദേ ആർ ബിലീവ്ഡ് ടു ബി പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ്. അനിമൽസിൻ്റെ ഏറ്റവും ആദ്യം ഉള്ള റിലേറ്റീവായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്, നമ്മൾ പ്രോട്ടോസോൻസിനെയാണ് കണക്കാക്കുന്നത്. ദെൻ ദർ ആർ ഫോർ മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്രോട്ടോസോൻസ്. പ്രോട്ടോസോൻസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ഫോർ കാറ്റഗറീസ്. നാല് മേജർ ഗ്രൂപ്പാണ് എന്തിനുള്ളത്, ഒരു പ്രോട്ടോസോവനിൽ, പ്രോട്ടോസോവൻ ഗ്രൂപ്പിൽ. ദെൻ എഗെയിൻ ദാറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ കാറ്റഗറീസ്. ഏതൊക്കെയാണ്, അമീബോയിഡ് പ്രോട്ടോസോയിൻസ് ഉണ്ട്, ദ ഫസ്റ്റ് കാറ്റഗറീസ് അമീബോയിഡ് പ്രോട്ടോസോയിൻസ്. ദെൻ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോയിൻസ്, ദെൻ സീലിയേറ്റഡ് പ്രോട്ടോസോയിൻസ്, ദെൻ സ്പോറോസോയിൻസ്. ഏതൊക്കെയാണ്, അമീബോയിഡ് പ്രോട്ടോസോയിൻസ്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോയിൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോയിൻസ്, സ്പോറോസോയിൻസ്. ഓക്കെ, ദെൻ അതിൽ അമീബോയിഡ് പ്രോട്ടോസോയിൻസ് എന്താ നോക്കാം. ദീസ് ഓർഗാനിസംസ് ലിവ് ഇൻ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ ഓർ മോയിസ്റ്റ് സോയിൽ. എവിടൊക്കെ കാണുക, ഫ്രഷ് വാട്ടറിൽ കാണാം, മറൈൻ വാട്ടറിൽ കാണാം, അല്ലെങ്കിൽ മോയിസ്റ്റ് സോയിലും എന്തിനു കാണാൻ പറ്റും, നമുക്ക് അമീബോയിഡ് പ്രോട്ടോസോൻസിനെ കാണാൻ പറ്റും. ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ദെയർ പ്രേ ബൈ പുട്ടിങ് ഔട്ട് സ്യൂഡോപോഡിയ. സ്യൂഡോ ഞാൻ പറഞ്ഞു, യു സ്യൂഡോ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ യു എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ്, സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫോൾസ് എന്നാണ് അർത്ഥം. അപ്പോൾ അവരുടെ ഫോൾസ് ഫീറ്റ്, അതായത് ശരിക്കുള്ള ഫീറ്റല്ല, ഫോൾസ് ഫീറ്റ് യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവർ പ്രഡേഷൻ നടത്തും, അവരുടെ പ്രേനെ കണ്ടുപിടിച്ച് തിന്നും. അസ് ഇൻ അമീബ. അപ്പോൾ അമീബ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്, അമീബോയിഡ് പ്രോട്ടോസോവൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്, സ്യൂഡോപോഡിയ, കപടപാദങ്ങൾ എന്നൊക്കെ പറയും മലയാളത്തിൽ. സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാവും പോഡിയം, പോഡിയം പോഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം, കാല് ലെഗ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, ദെൻ ലോക്കോമോഷൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. മറൈൻ ഫോംസ് ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദെയർ സർഫസ്. മറൈൻ ഫോംസിന് എന്തുണ്ടായിരിക്കും, അവരുടെ മേലെ സിലിക്ക ഡെപ്പോസിഷൻ ഉണ്ടായിരിക്കും. സം ഓഫ് ദം സച്ചസ് എൻഡമീബ ആർ പാരസൈറ്റ്സ്. ചിലതെന്തായിരിക്കും, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പാരസൈറ്റ്സും എന്തിലുൾപ്പെട്ടതാണ്, നമ്മുടെ ഈ അമീബോയിഡ് പ്രോട്ടോസോൻസിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോൻസിന് രണ്ട് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്, അമീബ ആൻഡ് എൻഡമീബ. ഓക്കെ, അമീബ ആൻഡ് എൻഡമീബ. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത പ്രോട്ടോസോൻസിലുള്ള കാറ്റഗറിയാണ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോൻസ്. എന്താണ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോൻസ്? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമുക്ക് പേര് തന്നെ പഠിക്കാം, അതാണ് ബയോളജീൻ്റെ ഒരു പ്രത്യേകത. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ ഏതർ ഫ്രീ ലിവിങ് ഓർ പാരസൈറ്റിക്. ഫ്രീ ലിവിങ് ആയിട്ടുള്ളവരുണ്ട്, പാരസൈറ്റിക് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. ഫ്രീ ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആരെ ആശ്രയിക്കാതെ ജീവിക്കുന്നവർ. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരാളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. ദേ ഹാവ് ഫ്ലജല്ല, അതുകൊണ്ട് തന്നെയാണ് അവരെന്തെന്ന് പറഞ്ഞത്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോൻസ് എന്നത്. അപ്പോൾ അവരുടെ ലോക്കോമോഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്ലജല്ല ആയിരിക്കും. ഓക്കെ,
The parasitic forms cause diseases such as sleeping sickness. Example, trypanosoma. അപ്പോൾ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോൺ എക്സാമ്പിൾ ആയിട്ട് ഉള്ള ഒരു ഓർഗാനിസമാണ് എന്തെന്ന് പറയുന്നത്? ട്രിപ്പനോസോമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിപ്പനോസോമ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് സ്ലീപ്പിംഗ് സിക്നസ്. എന്താണ് സ്ലീപ്പിംഗ് സിക്നസ്? എന്താണ് സ്ലീപ്പിംഗ് സിക്നസ്? ഇപ്പോൾ ട്രിപ്പനോസോമ പരത്തുന്ന ഒരു ഡിസീസാണ് എന്തെന്ന് പറയുന്നത്? ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ട്രിപ്പനോസോമിയാസിസ് എന്നൊക്കെ തന്നെ നമ്മൾ പറയും. അതൊരു ഡിസീസാണ് ഇവർ കോസ് ചെയ്യുന്ന. നമുക്ക് പെയിനും നമ്മുടെ ന്യൂറോളജിക്കൽ ഫംഗ്ഷനെയൊക്കെ അവർ ബാധിക്കുന്ന ഒരു ഡിസീസാണ് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ആയിട്ടുള്ള ട്രിപ്പനോസോമയാണ് കോസ് ചെയ്യുന്നത്. അടുത്തതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. എന്താണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്? ദീസ് ആർ അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസംസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സീലിയ. അവരുടെ ശരീരത്തിൽ ഒരുപാട് സീലിയ പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും? ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസംസ് ആയിരിക്കും. ദെൻ ദ ഹാവ് എ ക്യാവിറ്റി, അതിന് പറയുന്ന പേരാണ് ഗള്ളറ്റ്, ദാറ്റ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. അതായത് ഗള്ളറ്റ് എന്ന് പറഞ്ഞൊരു ക്യാവിറ്റി ഉണ്ട്, അത് സെൽ സർഫസിലേക്ക് ഔട്ട്സൈഡിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ദ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് റോസ് ഓഫ് സീലിയ കോസസ് ദ വാട്ടർ ലാഡൻ വിത്ത് ഫുഡ് ടു ബി സ്റ്റിയേർഡ് ഇൻ ടു ദ ഗള്ളറ്റ്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്? കോർഡിനേറ്റർ മൂവ്മെൻ്റ് ഓഫ് റോസ് ഓഫ് സീലിയ, സീലിയേൻ്റെ മൂവ്മെൻറ്റ് കാരണം ആണ് എന്ത് നമ്മുടെ എന്തെങ്കിലും പ്രെയിനൊക്കെ അവർ ക്യാപ്ചർ ചെയ്ത് എവിടേക്ക് എത്തിക്കുന്നത്? ഗള്ളറ്റിലേക്ക് എത്തിക്കുന്നത്. ദെൻ ഔട്ട്സൈഡിലേക്കും ഗള്ളറ്റിലൂടെയാണ് പോണത്. എക്സാമ്പിളാണ് പാരമീസിയം. പാരമീസിയം നിങ്ങൾ പണ്ട് വരെ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചപ്പലിൻ്റെ ആകൃതിയിലുള്ള ഒരു ഓർഗാനിസമാണ് എന്തെന്ന് പറയുന്നത്? പാരമീസിയം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എന്തിൽ വരുന്നത്? സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിൽ വരുന്നത്. ലാസ്റ്റ് കാറ്റഗറി ഓഫ് പ്രോട്ടോസോവൻസ് ആണ് സ്പോറോസോവൻസ്. എന്താണ് സ്പോറോസോവൻസ്? ദിസ് ഇൻക്ലൂഡ്സ് ഡൈവേഴ്സ് ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ആൻ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദർ ലൈഫ് സൈക്കിൾ. അവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ സ്പോറോസോവൻസ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് നൊട്ടോറിയസ് ഈസ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു മലേറിയൽ പാരസൈറ്റാണ്. അത് എന്തിലാണ്? സ്പോറോസോവൻസിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വേറൊരു പ്ലാസ്മോഡിയം നമ്മൾ സ്ലൈം മൗൾസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതല്ല അത് കേട്ടോ. ഓക്കെ. ദെൻ വിച്ച് കോസ് മലേറിയ, എ ഡിസീസ് വിച്ച് ഹാസ് എ സ്റ്റാഗറിംഗ് എഫക്റ്റ് ഓൺ ഹ്യൂമൻ പോപ്പുലേഷൻ. ഒരു കാലത്ത് നമ്മുടെ ഈ കൊറോണ പോലെയായിരുന്നു എന്തെന്ന് പറയുന്നത്? മലേറിയ എന്ന് പറയുന്ന ഡിസീസ്. മലേറിയ കാരണം ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിസീസ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് എന്തിൽ വരുന്നത്? സ്പോറോസോവൻസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് കിങ്ഡം പ്രോട്ടിസ്റ്റേനെ കുറിച്ചിട്ട് പറയാനുള്ളത്. കിങ്ഡം പ്രോട്ടിസ്റ്റ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഫൈവ് ഗ്രൂപ്പ്സ്, ദാറ്റ് ഈസ് ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോഡ്സ്, പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസ് തന്നെ എത്ര എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്? നാലെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ദെൻ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ക്രൈസോഫൈറ്റ്സിൽ ഉള്ള ഡയാറ്റമേഷ്യസ് എർത്ത്, ദെൻ ഡയനോഫ്ലജലേറ്റ്സിലുള്ള എന്താണ് റെഡ്ടൈഡ്. യൂഗ്ലിനോയിഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് എന്താണ് ഓട്ടോട്രോപ്പിക് ആണ്, അതായത് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സ്ലൈമൗഡ്സ്, പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു അഗ്രിഗേഷൻ, സ്ലൈമൗഡ്സിൻ്റെ അഗ്രിഗേഷൻ ആൻഡ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ പ്രോട്ടോസോൺസിൽ അണ്ടർ ഒരുപാട് കാറ്റഗറീസിൽ ഉള്ള എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ രണ്ട് കിങ്ഡം, രണ്ട് വലിയൊരു കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കിങ്ഡം മോണേറിയൻ്റെ ക്യാരക്ടേഴ്സും അതിലുൾപ്പെടുന്ന ജീവജാലങ്ങളെയും നമ്മൾ പറഞ്ഞു. ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞു. ദെൻ കിങ്ഡം പ്രോട്ടിസ്റ്റ, പ്രോട്ടിസ്റ്റയിലുള്ള അഞ്ച് കാറ്റഗറീസ് പറഞ്ഞു. അതിൽ പ്രോട്ടോസോവൻസിലുള്ള 4 കാറ്റഗറീസും പറഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.